ஹலோ கேமர்ஸ், வெல்கம் டு பப்ஷாட் கேமிங் வேர்ல்ட். வந்துட்டாயா? வந்துட்டா. காட் ஆஃப் வார் 5 அப்போ ஒஃபிஷியலி கன்ஃபார்ம் ஆயிட்டுண்டு. நம்ம PS5-ன்டே ரேட் ரிவீல் லான்ச் ஈவெண்டில் நம்ம കുറച്ച് ഗെയിം പ്ലേയും കാര്യങ്ങളും കാണിക്കുന്നുണ്ടായിരുന്നു. അതിൻ്റെ സെൻട്രലിൽ ഗോഡ് ഓഫ് വാർ 5-ന്റെ ടീസർ വന്നു. എല്ലാവരും റോമാഞ്ചിഫിക്കേഷനായ ടൈമാണത്. ഓക്കെ, കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുതിയ ലോഗോ, നമ്മുടെ ക്രേറ്റോസിൻ്റെ സൗണ്ടും കൂടെ ചേരുമ്പോണ്ടല്ലോ മക്കളെ, വേറെ ലെവല്. അപ്പോൾ പുതിയ ലോഗോ ഒരു വിൻ്ററും ഐസും വെച്ചിട്ടാണ് അവർ മെയിനായിട്ട് ലോഗോ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. എന്നിട്ട് ലോഗോ വന്ന് എൻഡ് ചെയ്യുന്നത് വേൾഡ് സർപ്പൻറ്റിൻ്റെ വാ കാണിച്ചു കൊണ്ടാണ് തീർക്കുന്നത്. സോ ആ ലോഗോ ഒരു വേൾഡ് സർപ്പൻറ്റിൻ്റെ ഷേപ്പിലാണ് നിൽക്കുന്നത്. അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം വേൾഡ് സർപ്പൻറ്റ് ഗോഡ് ഓഫ് വാർ 5-ൽ നല്ലൊരു റോൾ വഹിക്കുന്നുണ്ട്. സോ ഗോഡ് ഓഫ് വാറിൻ്റെ നെയിം ഒഫീഷ്യലി വെച്ചേക്കുന്നത് ഗോഡ് ഓഫ് വാർ റാഗ്നാറോക്ക്. അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ PS5-ന്റെ റേറ്റ് റിവീൽ ചെയ്തിട്ടുണ്ട്. ഫിസിക്കൽ വെർഷന് $500, ഡിജിറ്റൽ വെർഷന് $400 മാർക്കറ്റിൽ അവൈലബിൾ ആവാൻ പോകുന്നത്. November 17 നമുക്ക് ഇവിടെ പ്രീ ഓർഡർ ആരംഭിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് സമയം കളയാതെ ഗോഡ് ഓഫ് വാർ റാഗ്നാറോക്കിൻ്റെ വിശേഷങ്ങളിലേക്ക് പോവാം. ഗോഡ് ഓഫ് വാർ റാഗ്നാറോക്ക് അല്ലേ? അപ്പോൾ നമ്മൾ ഗോഡ് ഓഫ് വാർ PS4-ൽ എല്ലാവരും കളിച്ചതാണ്. ഓക്കെ, ഗോഡ് ഓഫ് വാർ അറിയാത്തവർക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ചാനൽ നോക്കിക്കോളാം, നമ്മൾ ഗോഡ് ഓഫ് വാർ കളിച്ചിട്ടിട്ടുണ്ട്. അപ്പോൾ ഗോഡ് ഓഫ് വാർ റാഗ്നാറോക്ക് ഈസ് കമ്മിങ് എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ അവർ ടീസർ എൻഡ് ആകുന്നത്. റാഗ്നാറോക്ക് മീൻസ് ഡിസ്ട്രക്ഷൻ. ഓക്കെ, നമ്മളിപ്പോൾ തോറിൻ്റെ റാഗ്നാറോക്കും കണ്ടിട്ടുണ്ട്. അസ്ഗാർഡ് മൊത്തം നശിച്ചു പോവുകയാണ് അല്ലേ? അസ്ഗാർഡ് മൊത്തം നശിച്ചു പോവുകയാണ് റാഗ്നാറോക്കിൻ്റെ അകത്ത്. അതുപോലെ തന്നെ ക്രേറ്റോസിനെ കൊണ്ടാണോ അട്രേസിനെ കൊണ്ടിട്ടാണോ ഈ റാഗ്നാറോക്ക് സംഭവിക്കുന്നത് എന്ന് നോ ഐഡിയ. പക്ഷേ മനസ്സിലാക്കാവുന്ന കാര്യം, നമ്മുടെ അട്രേസ് ഇതിൻ്റെ അകത്ത് നല്ലൊരു റോള് പ്ലേസ് ആവും. ഓക്കെ, ഗോഡ് ഓഫ് വാർ 1-ൻ്റെ അകത്ത് നമുക്ക് അട്രേസിനെ ജസ്റ്റ് അവിടെ ഇവിടെ ഫൈറ്റും കാര്യങ്ങളും വരുമ്പോൾ കൺട്രോൾ ചെയ്യാവുന്നേ ഉള്ളായിരുന്നു. അപ്പോൾ നമ്മുടെ ഗോഡ് ഓഫ് വാർ നമ്മുടെ അട്രേസ് മനസ്സിലാക്കിയിട്ടുണ്ട്, പുള്ളി ഒരു ജയൻറ്റും ഒരു ഗോഡും ഒരു സ്പാർട്ടനും കൂടെ ആണെന്ന്. ഓക്കെ, അപ്പോൾ ഗോഡ് ഓഫ് വാർ അട്രേസ് ഒരു ഫ്രോസ്റ്റ് ജയൻ്റ് ആവാനാണ് ചാൻസ് കൂടുതൽ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫെയ് അട്രേസിൻ്റെ അമ്മയുടെ കയ്യിലത്തെ കോടാലി, അത് മെയിനായിട്ട് ഫ്രോസ്റ്റ് ആണ്, ഐസാണ് അതിൻ്റെ മെയിൻ പവർ. സോ നമുക്ക് അവർ ഗോഡ് ഓഫ് വാർ 1-ൽ തന്നെ ഹിൻറ്റ് തന്നേക്കുവാണ് ഷീസ് എ ഫ്രോസ്റ്റ് ജയൻറ്റ്. അപ്പോൾ നമ്മുടെ അട്രേസ് മോനും ഒരു ഫ്രോസ്റ്റ് ജയൻ്റ് ആണ് നമ്മുടെ ലോക്കി. ഓക്കെ, അട്രേസ് എന്ന് പറയുന്നില്ല, ഇനി ലോക്കി എന്ന് പറയാം. ഓക്കെ, അട്രേസ് ആണ് മക്കളെ ലോക്കി. അപ്പോൾ ലോക്കിയും ഇതിൻ്റെ അകത്ത് മെയിൻ ഒരു റോൾ വഹിക്കും. അതിൻ്റെ അകത്ത് നമ്മുടെ ടീസറിൽ നമ്മുടെ ക്രാറ്റോസ് പറയുന്നുണ്ട്, സമയം അടുത്തുകൊണ്ടിരിക്കുകയാണ്, നീ തയ്യാറാകണമെന്ന്. ഇത് മാത്രമാണ് അതിനകത്ത് പറയുന്നത്, സമയം അതിക്രമിച്ചുകൊണ്ടിരിക്കുന്നു, നീ തയ്യാറാകണം. അപ്പോൾ എന്താ സംഭവിക്കാൻ പോകുന്നതെന്നൊന്നും ഒരു പിടിയില്ല. ഗോഡ് ഓഫ് വാർ 5-ന് വേണ്ടി തന്നെ PS5 എടുക്കാൻ റെഡി ആയിട്ട് നിങ്ങളെല്ലാവരും ഇരിക്കുകയാണെന്ന് എനിക്കറിയാം. സോ PS5 ഇസ് ദ ഓൺലി ഓപ്ഷൻ. ഒത്തിരി എക്സ്ക്ലൂസീവ് ഗെയിമുകളും വരുന്നുണ്ട്. അപ്പോൾ തോറ് വരുമോ, അതാണ് നിങ്ങളുടെ അടുത്ത സംശയം. തോറ് വരും, തോറ് ഉറപ്പായിട്ടും വരും. പക്ഷേ ഇതിൻ്റെ അകത്ത് തോർ ഒരു മെയിൻ ബോസ് ആവാൻ ചാൻസ് കുറവാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഗോഡ് ഓഫ് വാറിൻ്റെ റാഗ്നാറോക്കിൻ്റെ എൻഡിങ് നമ്മുടെ ഗോഡ് ഓഫ് വാർ 5-ലാണോ 6-ലാണോ എന്ന് അവർ റിവീൽ ചെയ്തിട്ടില്ല. ആക്ച്വലി ഗോഡ് ഓഫ് വാർ 5-ല് തോറുമായിട്ടൊരു ഫൈറ്റ് കാണും, പക്ഷേ ഗോഡ് ഓഫ് വാർ 6-ലായിരിക്കും അത് എൻഡ് ചെയ്യുന്നത് വിത്ത് ഓഡിൻ. ഓഡിനും കാണാൻ ചാൻസ് കൂടുതലാണ്. സോ തോറ് ഗോഡ് ഓഫ് വാർ റാഗ്നാറോക്കിൽ വരും. പക്ഷേ എനിക്ക് തോന്നുന്നു തോറിനെ നമ്മൾ അതിൽ ഫിനിഷ് ചെയ്യാതെ ഗോഡ് ഓഫ് വാർ 6-ലേക്കായിരിക്കും അവർ ഫുൾ ഡിസ്ട്രക്ഷൻ വെച്ചിരിക്കുന്നത്. ഒരു റാഗ്നാറോക്കിൻ്റെ ഒരു തുടക്കം മാത്രമായിരിക്കാം ഗോഡ് ഓഫ് വാർ 5. ഗോഡ് ഓഫ് വാർ 6-ലേക്കായിരിക്കാം ടോട്ടൽ ഡിസ്ട്രക്ഷൻ അവർ പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ലോക്കി അട്രേസ് ഇപ്പോൾ വളർന്ന് ഒരു പുരുഷനായിട്ടായിരിക്കും ഗെയിമിലേക്ക് വരുന്നത്. കാരണം ആ ലോഗോ മെയിനായിട്ട് മെൻഷൻ ചെയ്തേക്കുന്നത് നമ്മുടെ അട്രേസ് ലോക്കിയെ തന്നെയാണ്. ഓക്കെ, ഇനി നമുക്ക് മെയിനായിട്ട് കാത്തിരിക്കുന്നത് ഗോഡ് ഓഫ് വാർ 5-ല് തോറ് കൂടാതെ അടുത്ത ഒരു മെയിൻ വില്ലത്തി വരുന്നത് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഫ്രേയ ആണ്. ഫ്രേയ, കാരണം ഫ്രേയയുടെ മകനായ ബോൾഡറിനെയാണ് നമ്മൾ ഗോഡ് ഓഫ് വാറിൻ്റെ അകത്ത് അതിദാരുണമായി തല്ലിക്കൊല്ലുന്നത്. അതിനുശേഷം ഫ്രേയ നമ്മളോട് കട്ട കലിപ്പായിട്ട് മകനെ എടുത്തുകൊണ്ട് പോവാണ്, നിന്നോട് ഞാൻ റിവഞ്ച് വീട്ടിരിക്കൂ എന്ന് പറഞ്ഞിട്ട്. സോ ഫ്രേയ ഒരു വാൾക്രൈനായിട്ട് വരാനാണ് ചാൻസ് കൂടുതൽ. അവളൊരു വാൾക്രൈൻ ക്യൂനാണ്. ഓക്കെ,
അപ്പോൾ നമുക്ക് ഫ്രൈക്ക് വേണ്ടിയും കാത്തിരിക്കാം. സോ നമുക്ക് ഇതിൻ്റെ അകത്ത് മെയിനായിട്ട് ഞാൻ എക്സൈറ്റ്മെൻ്റ് തോർ വരുമോ എന്നുള്ള ഒരു സംശയത്തിലായിരുന്നു എക്സൈറ്റ്മെൻറ്റ്. പക്ഷേ റഗ്നാറോക്ക് എന്ന് പേരിട്ട ശേഷം തോർ ഉറപ്പായിട്ടും വരും. ഗോഡ് ഓഫ് വാർ വണ്ണിൽ നമുക്ക് അസ്ഗാർഡ് ഓപ്പൺ ആയിട്ടില്ല, ഗോഡ് ഓഫ് വാർ ഫൈവിൽ അസ്ഗാർഡ് ഓപ്പൺ ആവും. രണ്ടാമത്തെ ഒരു ഹിൻ്റെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗോഡ് ഓഫ് വാറിൻ്റെ ലാസ്റ്റ് ടൈമിൽ അട്രേസിൻ്റെ മടിയിൽ മരിച്ച് കിടക്കുന്ന ക്രേറ്റോസിനെയാണ് അതിൽ കാണിക്കുന്നത്. ആക്ച്വലി പുള്ളി മരിച്ച് കിടക്കുകയാണോ അതോ അടി കൊണ്ട് അവശനായി കിടക്കുകയാണോ ഒന്നും നമുക്കറിയില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രേറ്റോസ് പോലുള്ളൊരു ക്യാരക്ടറിനെ സോണി ഒരിക്കലും കൊല്ലില്ലെന്നാണ് എൻ്റെ ഒരു നിഗമനം. ഇനി സംഭവിച്ചുകൂടായികയില്ല. നമ്മുടെ ലാസ്റ്റ് ഓഫ് എസ് ടൂവിൽ ജോയലിനെ ഫിനിഷ് ചെയ്ത പോലെ ചിലപ്പോൾ ഫിനിഷ് ചെയ്യാൻ ചാൻസുകൾ വളരെ കുറവാണ്. ഇനി ഇവരുടെ ഫാമിലിയുടെ ശാപം ഗോഡ് ഓഫ് വാറിനും സംഭവിക്കുമോ എന്നൊരു സംശയമില്ലാതെയില്ല. മകൻ്റെ കൈകൊണ്ട് അച്ഛൻ മരിക്കുന്ന ആ ഒരു ശാപം അത് ഗോഡ് ഓഫ് വാർ ഫൈവിൽ ഉണ്ടാകുമോ എന്ന് നമുക്കറിയില്ല. പക്ഷേ ഉണ്ടാവാൻ ചാൻസ് ഇല്ല. തോറിൻ്റെ കയ്യിൽ നിന്ന് അടി കൊണ്ട് അവശനായിട്ട് അട്രേസിൻ്റെ ബേസിൽ ഗോഡ് ഓഫ് വാർ തിരിച്ചു വരാനാണ് ചാൻസ് കൂടുതൽ. അപ്പോൾ എല്ലാത്തിൻ്റെയും ഉത്തരം നമുക്ക് ഗോഡ് ഓഫ് വാർ റഗ്നാറോക്ക് ഇറങ്ങിയാൽ മാത്രമേ നമുക്ക് മനസ്സിലാവുള്ളൂ. അപ്പോൾ ഞാനൊരു കട്ട് എക്സൈറ്റ്മെൻറ്റിലാണ്. ഓക്കെ, ഇതിന് വേണ്ടി തന്നെ PS5 എടുക്കാൻ പോവാണ്, പ്രീ ഓർഡർ ചെയ്യാൻ പോവാണ്. ഓക്കെ, ഇത് കൂടാതെ മാർവൽ സ്പൈഡർമാൻ, സോറി, മൈൽസ് മൊറാൽസ് ഫോർബിഡൻ വെസ്റ്റ്, നമ്മുടെ ഹൊറൈസൺ സീറോ ഡോൺ ഫോർബിഡൻ വെസ്റ്റ്, റെസിഡൻ്റ് ഈവിൽ വില്ലേജ്, അങ്ങനെ കുറേ ഗെയിമുകൾ വരുന്നുണ്ട്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് PS5 എടുത്താലും നമുക്ക് നഷ്ടമൊന്നും വരാനില്ല. പ്രത്യേകിച്ച് ഗോഡ് ഓഫ് വാർ കളിക്കാൻ വേണ്ടി നമുക്ക് PS5 ബൈ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഗോഡ് ഓഫ് വാർ ഫൈവിന് വേണ്ടി കാത്തിരിക്കാം. നിങ്ങൾക്ക് ഇതിൻ്റെ ടീസർ ട്രെയിലർ ഞാൻ ലാസ്റ്റ് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഓഡിൻ വരുമോ അതോ ഇതിൻ്റെ അത് തോറാണോ മെയിനായിട്ട് വരുന്നതെന്നൊന്നും നമുക്കറിയില്ല. ഇനി ഓഡിനെ കാണിച്ചിട്ടാണോ ഗോഡ് ഓഫ് വാർ ഫൈവ് തീർക്കുന്നതെന്നൊന്നും നമുക്ക് അറിയാൻ പറ്റില്ല. അടുത്തത് ഹെല. ഹെല വരാൻ ചാൻസ് കൂടുതലാണ്. കാരണം ഗോഡ് ഓഫ് വാർ റഗ്നാറോക്കിൻ്റെ അകത്ത് മെയിൻ ഒരു ക്യാരക്ടറായിരുന്നു ഈ ഹെല. ഹെല കാരണമാണല്ലോ റഗ്നാറോക്ക് അവിടെ സംഭവിക്കുന്നത്. അപ്പോൾ ഹെല തിരിച്ചു വരാൻ ചാൻസ് കൂടുതലാണ്. കാരണം അതിൻ്റെ ഗോഡ് ഓഫ് വാർ വണ്ണിൽ തന്നെ നമ്മൾ ഹെല്ലിൽ പോകുന്ന ഒരു സീക്വൻസ് ഉണ്ട്. ചിലപ്പോൾ ഹെല്ലിൽ വെച്ചിട്ട് വീണ്ടും ഒരു ഫൈറ്റ് കാണാൻ ചാൻസ് ഉണ്ട്. ഹെല തിരിച്ച് വന്നു കഴിഞ്ഞാൽ താറുമാറായിരിക്കും. ബിഗിലിൽ പറയുന്ന പോലെ ചുമ വെറുത്തനമായിരിക്കും ഗെയിം. അപ്പോൾ ഞാൻ കട്ട വെയിറ്റിംഗ് ആണ്. നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം. ഗോഡ് ഓഫ് വാർ 2021 ലോഞ്ച് ആവാൻ പോകുന്നത്. സോ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം. അസ്ഗാർഡ് മൊത്തത്തിൽ നശിപ്പിക്കുമോ, ക്രേറ്റോസ് തോറിനെ ഫിനിഷ് ചെയ്യുമോ എന്നെല്ലാം നമുക്ക് ഗോഡ് ഓഫ് വാർ 5 കാത്തിരിക്കാം. അപ്പോൾ ഇനിയും ഒരു അടിപൊളി വീഡിയോസ് ആയിട്ട് നമ്മൾ എത്തുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും നന്ദി, താങ്ക് യു. Close near.